തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെ സന്ദർശിച്ചു ഇപ്പോഴും സന്ദർശനം തുടരുകയാണ് സുരേഷ് ഗോപി ഉച്ചയോടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയുന്നു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു ടോബി ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ സന്ദർശനത്തിന് ലക്ഷ്യം രാഷ്ട്രീയ താൽപ്പര്യം തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പറയൂരങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് എന്തായാലും സുരേഷ് ഗോപി രാവിലെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം തൃശൂരിൽ നിൽക്കാതെ നേരെ എത്തിയത് കോട്ടയത്തേക്കാണ് കോട്ടയം പാലായിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി എത്തി അദ്ദേഹം അരുത്രപ്പള്ളിയിലാണ് ആദ്യം പോയത് അവിടെ പോയി പ്രാർത്ഥിക്കുകയും വൈദികരെ കാണുകയും ചെയ്തു അതിനുശേഷം ഇന്ന് അദ്ദേഹത്തിന് നിരവധി മതമേലധ്യക്ഷന്മാരുമായി ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ചയുണ്ട് അതിൽ ആദ്യത്തേതാണ് പാലാ ബിഷപ്പുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇന്ന് രാവിലെ ഇപ്പോൾ അല്പസമയം മുമ്പ് പാലാ കുരിശുപള്ളിയിലെത്തി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് നമുക്ക് സാധാരണ അറിയാവുന്ന പോലെ ഈ പാലായിലുള്ളവരുടെയൊക്കെ എല്ലാം ഒരു വികാരമാണ് ഈ പാലാ കുരിശുപള്ളി ആ കുരിശുപള്ളിയിൽ അദ്ദേഹം സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് എത്താറുണ്ട് അവിടെ ഇന്ന് എത്തി ആദ്യം മെഴുകുതിരികെത്തിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ കല്ലറങ്ങാട്ടുമായി പാലാ ബിഷപ്പുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അദ്ദേഹം ഇപ്പോൾ തിരിച്ചിരിക്കുന്നത് കല്ലറങ്ങാട്ടിനെ പാലാ ബിഷപ്പിനെ കണ്ടതിന് ശേഷം കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമായിട്ട് ഉച്ചയ്ക്ക് കൂടിക്കാഴ്ചയുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ജി സുകുമാരൻ നായരെയും കാണുന്നുണ്ട് കണിച്ചുകുളങ്ങരയിലും വെള്ളാപ്പള്ളിയെ കാണാനും ഇന്ന് അദ്ദേഹം പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമായിരിക്കും തൃശൂരിലേക്ക് പോവുക എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഈ സന്ദർശനം മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ല പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമാണ് വന്നത് വിജയ തന്നെയാണ് എന്നുള്ള ഒരു പ്രതികരണം കൂടി നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് എസ് കെ താങ്ക് യു ജോൺസൺ പ്രമീള കിറ്റ് എൽ ഡി ഫാൻ ഉണ്ടാക്കിയതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മേളമാക്കാമായിരുന്നു അല്ലേ എസ് കെ എൻ ആഷിമിന് ഒരു ചർച്ചയുമായേനെ എന്നാണ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല ആര് കിറ്റുണ്ടാക്കിയാലും അത് അത്ര നിയമത്തിന് അനുകൂലമല്ല നിയമവിരുദ്ധമായ നടപടിയാണ് ഈ കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികൾ പിൻവാങ്ങുക തന്നെ വേണം ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നൊരു വാർത്ത അറിയിക്കുന്നു ബീഹാറിൽ ജെ ഡി യു നേതാവ് വെടിയേറ്റ് മരിച്ചു ഇന്നലെ രാത്രി പാറ്റ്നയിലായിരുന്നു ഈ സംഭവം നടന്നത് ജെ ഡി യുവിൻ്റെ യുവ നേതാവ് സൗരവ് കുമാറാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ബൈക്കുകളിലെത്തിയ നാല് യുവാക്കൾ നാല് അക്രമികൾ വെടി ായിരുന്നു എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ചലച്ചിത്ര താരവും സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി പ്രതികരിക്കുന്നു അല്ല ഇത് നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ് അരുത്ര പള്ളിയിൽ വരണമെന്നുള്ളത് നിശ്ചയിച്ചു പിന്നെ ബാക്കിയെല്ലാം അനുഗമിക്കുന്നു സഭാ നേതാക്കളെ എല്ലാം കാണുന്ന നേരത്തെ അടുപ്പമുള്ള പിതാക്കന്മാരെയാണ് കാണുന്നത് സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല പിന്നെതിന് തിരഞ്ഞെടുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ പറയുന്നത് നല്ലതെല്ലാം സംഭവിക്കണം എന്ന് പറയുന്നതിനകത്ത് ജീവിതത്തിൽ അനുഗ്രഹമാവുന്നതെല്ലാം എന്നാണ് അപ്പൊ ഇലക്ഷനൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടതല്ല സുരേഷ് ഗോപി പാലയിൽ പള്ളികളൊക്കെ സന്ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ സംസാരിക്കുകയായിരുന്നു